Dear students, lesson the last part le protection of teeth. പല്ലുകളുടെ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെയധികം അത്യാവശ്യം, പ്രത്യേകിച്ച് എസ്പെഷ്യലി നിങ്ങളുടെ പ്രായമുള്ള കുട്ടികൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം നിങ്ങളുടെ പല്ലുകളൊക്കെ, നിങ്ങളുടെ ടെമ്പററി ടീത്ത്, അതായത് മിൽക്ക് ടീത്തൊക്കെ പോയി പെർമനന്റ് ടീത്ത്, പെർമനന്റ് ടീത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ള പല്ലുകൾ ഏകദേശം വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ 10 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒരു 2 വർഷത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് വന്നു. ഇപ്പം തന്നെ ഒരുവിധം പേർക്കൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പം ഇപ്പം ഈ 10-11 വയസ്സിൽ വന്നിട്ടുള്ള ഈ പല്ലുകൾ നിങ്ങളിനി മരിക്കുന്നത് വരെ, നിങ്ങളിപ്പോൾ എത്ര വയസ്സ് വരെയാണ് അതുവരെ നിങ്ങൾക്ക് ഉപയോഗമുള്ള ടീത്താണ് ഈ പെർമനൻ്റ് ടീത്ത്. അപ്പം അത് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ പല്ലുകൾ ഓരോന്നോരോന്നൊക്കെ കേടുവന്നിട്ട് പോകും. അപ്പോൾ കേടുവന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മുഖത്തിന് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ പല്ലുകൾ വെക്കണം. ഇപ്പം നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ പെർമനൻ്റ് പല്ലുകൾ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ കേടായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി പോവും. പിന്നെ മാത്രമല്ല, ഇപ്പൊക്കെ പല്ലുകൾ വെക്കാം, പല ഭംഗിയുള്ള പല്ലുകളൊക്കെ വെക്കാമെന്നുണ്ടെങ്കിലും നമ്മുടെ ഒറിജിനൽ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള, ഗോഡ് നമുക്ക് തന്നിട്ടുള്ള ആ പല്ലുകൾക്കൊക്കില്ല ഏത് പല്ല് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെച്ചാലും. അപ്പം ഈ പ്രായത്തിൽ നിങ്ങളുടെ പെർമനൻ്റ് പല്ലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. അപ്പം ഈ പ്രായത്തിലെ കുട്ടികൾ പല്ല് നന്നായിട്ട് സംരക്ഷിക്കണം. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾ ഈ പ്രായത്തിൽ വളരെയധികം അറിഞ്ഞിരിക്കണം. പല്ല് ഫസ്റ്റ് വൺ, നമ്മുടെ പല്ലുകളൊക്കെ നല്ല മുല്ലമൊട്ട് പോലെ നല്ല ഭംഗിയിലിരിക്കാനായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ബ്രഷ് യുവർ ടീത്ത് 2 times daily. അതായത് നമ്മൾ സാധാരണ രാവിലെ മാത്രമാണ്, കുറച്ച് പേരൊക്കെ രാത്രിയും പല്ല് തേക്കുന്നുണ്ടാവും. മെയിനായിട്ട് നമ്മൾ നൈറ്റ്, രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം പല്ല് തേക്കണം. സോ ബ്രഷ് യുവർ ടീത്ത് 2 times daily. ടു വൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം, മോർണിംഗ് ആൻഡ് അറ്റ് നൈറ്റ്, 2 പ്രാവശ്യം. അതായത് മെയിൻലി രാത്രിയാണ്. കാരണം ഈ പല്ലുകൾ ശരിക്കും ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൽ ജേംസൊക്കെ വരും. ജേംസ് വന്നിട്ട് അതിൻ്റെ ഇനാമൽ ആദ്യം കേടുവരുത്തും, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ജേംസ് പ്രശ്നം ഉണ്ടാക്കും. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയുന്നതാണ്. അപ്പോൾ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ബ്രഷ് ചെയ്യണം, അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. സോ ബ്രഷ് യുവർ ടീത്ത് 2 times daily ഇൻ ദ മോർണിംഗ് ആൻഡ് അറ്റ് നൈറ്റ്. ദെൻ യൂസ് ഫ്ലോസ്. ഈ പല്ലിൻ്റെ ഗ്യാപ്പിലൊക്കെ ഉള്ള വേസ്റ്റൊക്കെ കളയാനായിട്ട് ചിലവർ കമ്പിയല്ല, ഈ പിന്നെ ഇതിൻ്റെ ഈർക്കിലീരെ തുമ്പ് അങ്ങനത്തെയൊക്കെ എടുത്തിട്ട് നമ്മൾ കുത്തി കളയാറുണ്ട്. അതൊന്നും ചെയ്യരുത്. ഫ്ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെഡാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കനം കുറഞ്ഞ ത്രെഡാണ് ഫ്ലോസ്. അത് ഉപയോഗിച്ചിട്ട് വേണം ഈ പല്ലിൻ്റെ ഗ്യാപ്പുകളൊക്കെ ക്ലീൻ ചെയ്യാൻ. നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ കൊള്ളികളൊന്നും വെച്ചിട്ട് അത് കേട പിന്നെ കളയാനായിട്ട് പാടില്ല ഈ വേസ്റ്റൊക്കെ. ദെൻ ക്ലീൻ ടങ്ക്. നിങ്ങൾ ടങ്ക്, പല്ലിനോടൊപ്പം ടങ്കും ക്ലീൻ ചെയ്യണം. കാരണം ടങ്കിലൊക്കെ പിന്നെ ഈ പിന്നെ ഫംഗസും അതുപോലെ തന്നെ ജേംസൊക്കെ വന്നിരിക്കും. അതുകൊണ്ട് ടങ്കിലിരുകൊണ്ട് ടങ്കും നമ്മൾ ക്ലീൻ ചെയ്യണം. അത് പിന്നെ പല്ലിനെ സംരക്ഷിക്കാനുള്ളൊരു മാർഗമാണ്. ദെൻ വിസിറ്റ് ഡെൻറ്റിസ്റ്റ്. ഡെൻറ്റിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് ഡോക്ടർ. നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് കുറച്ച് പ്രായമൊക്കെ ആയി, ഒരു 10-35 വയസ്സായിട്ടൊന്നും അല്ല ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകേണ്ടത്. ഏകദേശം പെർമനൻ്റ് പല്ലുകൾ ഒക്കെ വന്ന് തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ അതിന് മുന്നേ ചെറിയ ഈ മിൽക്ക് ടീത്തിന് തന്നെ കേടുവരും. ആ മിൽക്ക് ടീത്തിന് കേടുവരുമ്പോൾ തന്നെ നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കാണാനായിട്ട് പോകണം. അപ്പോൾ അവർ അതിൻ്റെ അഡ്വൈസ് തരും എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ പല്ല് ഡോക്ടറെ കാണാൻ വയസ്സായിട്ടല്ല പോകേണ്ടത്, നമ്മുടെ ഈ ചെറുപ്രായം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പല്ലിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവരുടെ അഡ്വൈസ് നമ്മൾ തേടണം, ഉപദേശം തേടണം. സോ വിസിറ്റ് ഡെൻറ്റിസ്റ്റ്. ദെൻ ഡു നോട്ട് ഈറ്റ് ടൂ മെനി സ്വീറ്റ്സ്. ഇതാണ് നമ്മൾ ഈ പ്രായത്തിൽ നന്നായി അറിഞ്ഞിരിക്കേണ്ടത്. സ്വീറ്റ്സ്, ചോക്ലേറ്റ്സും സ്വീറ്റ്സൊന്നും ഒരുപാട്, ഒരു 10 ചോക്ലേറ്റ് അതുപോലെ തന്നെ 4-5 ലഡു ഇതൊന്നും നമ്മൾ കഴിക്കരുത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടീത്തൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം. അതല്ലെങ്കിൽ ഈ മധുരം സ്വീറ്റ്സ് ജേംസിന്, പല്ലിലിരിക്കുന്ന ജേംസിന് ഏറ്റവും ഇഷ്ടമാണ് ഈ സ്വീറ്റ്സ്. അപ്പോൾ അവർ പല്ലിലൊക്കെ വന്ന് നമ്മളെ അടുത്തൊക്കെ ഒന്ന് കളിക്കാൻ തുടങ്ങും ഈ സ്വീറ്റ്സൊക്കെ അധികം കഴിച്ചാൽ. സോ ഡു നോട്ട് ഈറ്റ് ടു മെനി സ്വീറ്റ്സ്. ഈറ്റ്സ് സ്വീറ്റ്സ് ഒരുപാട്, മധുരപലഹാരങ്ങൾ അധികം കഴിക്കരുത്. ചോക്ലേറ്റ്സ് ഒന്നും അഥവാ കഴിച്ചാൽ തന്നെ നമ്മുടെ മൗത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ദെൻ
ഫ്രൂട്ട്സ് മിൽക്കും, അതായത് കാൽസ്യം എന്ന് പറയുന്ന മിനറൽ ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ടീത്തിന്. അപ്പോൾ അത് മിൽക്കിൽ നിന്നാണ് അധികം കിട്ടുക. അപ്പോൾ പാല് മിൽക്ക് ഉപയോഗിക്കണം, ദെൻ ഫ്രൂട്ട്സ്, ഇതൊക്കെ നമ്മുടെ ടീത്തിൻ്റെ നറിഷ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണ മിൽക്കൊക്കെ പാല് കഴിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര മടിയാണ് ഈ പ്രായത്തിൽ കഴിക്കണത്. നിങ്ങളുടെ ഈ 10-11 വയസ്സിലൊക്കെ നന്നായിട്ട് കഴിക്കണം. അപ്പോഴാണ് ആ പല്ലുകളുടെ വളർച്ചയൊക്കെ നന്നായിട്ട് വരിക, അങ്ങനെ ഭംഗിയായിട്ടുള്ള പല്ലുകളൊക്കെ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഈ പ്രായത്തിൽ വളരെയധികം അറിഞ്ഞിരിക്കണം.